മറ്റു വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗിന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട്ട് തുടങ്ങിയിരിക്കുന്നു. കോഴിക്കോട് ലീഗ് ഹൗസിലാണ് യോഗം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കുന്നതിന് എതിരെയുള്ള പ്രതിഷേധം ദേശീയ തലത്തിൽ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതാണ് പ്രധാന അജണ്ട. റിയാസ് കെ എം ആർ വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, ലീഗിൻ്റെ ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ചേരുന്നത്. അത് പ്രധാനമായും കോൺഗ്രസ്സിന് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാന അജണ്ടയിലേക്കാണ് അത് എത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? യോഗം ചേരുമ്പോൾ ദേശീയ തലത്തിൽ ഈ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ് പ്രധാനമായും അജണ്ടയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഈ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ മുസ്ലിം ലീഗിന് ഏതൊക്കെ രീതിയിൽ സംഭാവന ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് ഈ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. കൂടാതെ പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സംഘടനാ ചുമതലകൾ നൽകണം എന്ന കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. കൂടാതെ റമദാൻ മാസമാണ്, റമദാൻ മാസത്തിന്റെ ഭാഗമായുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ നടത്തും എന്നുള്ള കാര്യങ്ങളും പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിന് പകരമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലവിൽ വന്നത്. കഴിഞ്ഞ മാസം 18-ന് ഇക്കഴിഞ്ഞ 18-ന് നടന്ന സംസ്ഥാന കൗൺസിൽ യോഗമാണ് സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. അന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്നിരുന്നു. അതിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുത്തത്. അതിൽ പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ 40-ലേറെ അംഗങ്ങളാണുള്ളത്. ഇതിനു പുറമെ MLA മാർ, ജില്ലാ ഭാരവാഹികൾ എന്നിവരെയും ഇന്നത്തെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായതിനാൽ തന്നെ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ, തമിഴ്നാട് ഘടകം ജനറൽ സെക്രട്ടറി VM അബൂബക്കർ, മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ MP നവാസ് ഗനി, തമിഴ്നാട് വഖഫ് ബോർഡ് ചെയർമാൻ A അബ്ദുറഹ്മാൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ഖാദർ മൊയ്തീനാണ്. കൂടാതെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ, PV അബ്ദുൾ വഹാബ് അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഡോക്ടർ MK മുനീർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഈ യോഗം കഴിഞ്ഞ ശേഷം അല്പം കഴിഞ്ഞ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇഫ്താർ വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. അത് കോഴിക്കോട് സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് നടക്കുക. മാത്രമല്ല തുടർന്നുള്ള ഭാവി രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഇന്നത്തെ ഈ യോഗത്തിൽ പ്രധാന ചർച്ചയായി ഉയരുന്നുണ്ട്. ഫിജി, റിയാസ് കെ എം ആർ റിപ്പോർട്ട് ചെയ്യുന്നു കോഴിക്കോട്ട് നിന്ന്.